ക്രമീകൃതമായ ഒരു സഭയിൽ അഭിഷിക്തരായ മൂപ്പന്മാർ ഉണ്ടായിരിക്കണം എന്നുള്ളത് പൌലോസ് തീത്തോസിന് നൽകിയ നിർദ്ദേശമാണ്. പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അവരെ ആവശ്യമാണ്. ഇതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു തിരുവചന ഭാഗത്തേക്കാണ് നാം ഇനിയും വരുന്നത്. അതെ, തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. ആദ്യത്തെ 4 വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. അത് ഈ ലേഖനത്തിന് പൌലോസ് നൽകിയ മുഖവുര ആകുന്നു എന്ന് നാം കണ്ടുകഴിഞ്ഞു. അതെ, പൌലോസ് തീത്തോസിനോടൊപ്പം ക്രേത്തയിൽ ശുശ്രൂഷിച്ചതിന് ശേഷം അവിടെ നിന്നും പോയി കഴിഞ്ഞ് സഭ ക്രമീകരിക്കുന്നതിനെക്കുറിച്ച്, ക്രേത്തയിലെ സഭ ക്രമീകരിക്കുന്നതിനെക്കുറിച്ച് തീത്തോസിന് എഴുതുന്നതാണ് ഈ ലേഖനത്തിൽ നാം കാണുന്നത്. 1-ാം അധ്യായത്തിൽ സഭയുടെ ക്രമീകരണം അഥവാ ഘടന, അതാണ് വിഷയം. ഞാൻ 5-ാം വാക്യം വായിക്കാം, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. മൂപ്പന്മാരെ ആത്മീയ നേതൃത്വത്തിൽ ആക്കിക്കൊണ്ട് ക്രേത്തയിലെ പ്രാദേശിക സഭ സംഘടിപ്പിക്കുന്നതിനായി പൌലോസ് തീത്തോസിനെ ക്രേത്തയിൽ വിട്ടുപോന്നു. മധ്യധരണിയാഴിയിലെ വലിയ ദ്വീപുകളിലൊന്നത്രേ ക്രേത്ത ദ്വീപ്. സാധാരണ ഗ്രീക്ക് ദ്വീപുകളെ ബന്ധപ്പെടുത്തി വളരെയേറെ ഐതിഹ്യങ്ങളും പാരമ്പര്യങ്ങളും ഉള്ളതുപോലെ ഈ ദ്വീപിനെക്കുറിച്ചും ഉണ്ടായിരുന്നു. അവരുടെ പാരമ്പര്യപ്രകാരം ക്രേത്തർക്ക് ആദ്യം നിയമങ്ങൾ നൽകിയത് മിനോസ് എന്ന വ്യക്തിയാകുന്നു. BC 67 ക്രേത്ത റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായത്. ഈ ദ്വീപിൽ പൌലോസ് വളരെ ഫലവത്തായൊരു പ്രേഷിത വേല ചെയ്തിരിക്കുമെന്നത് തീർച്ചയാണ്. എന്നാൽ അതേക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ യാതൊരു രേഖയും ഇല്ല. പൌലോസിനെ റോമിലേക്ക് ഒരു ബന്ധിയായി കൊണ്ടുപോകുന്നതുവരെ അവൻ ക്രേത്തയിൽ പോയി എന്നതിന് ശരിയായ തെളിവൊന്നുമില്ല. എന്നാൽ ഈ ലേഖനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ച് പൌലോസ് തീത്തോസിനോടൊപ്പം ക്രേത്ത ദ്വീപിൽ ഉണ്ടായിരിക്കുകയും അവിടുത്തെ സഭകളെ പൌലോസും തീത്തോസും ചേർന്ന് സ്ഥാപിച്ച ആ സഭകളെ ക്രമീകരിക്കുന്നതിനായി തീത്തോസിനെ അവിടെ വിട്ടിട്ടു പോരുകയും ചെയ്തു എന്ന് കാണാവുന്നതാണ്. ക്രേത്ത അത്ര നല്ലൊരു സ്ഥലമായി തോന്നുന്നില്ല. അവിടുത്തെ ജനം നല്ല ആളുകളും ആയിരുന്നില്ല. പൌലോസ് തന്നെ പറയുന്നു അവിടുത്തെ ആളുകൾ അസത്യവാദികളാകുന്നു എന്ന്. അങ്ങനൊരു കാര്യത്തിന് അവർ അറിയപ്പെട്ടിരുന്നതാനും അവരുടെ ഈ പ്രത്യേകത വളരെ പ്രശസ്തമായിരുന്നു. അന്നത്തെ റോമൻ സാമ്രാജ്യം മുഴുവൻ അറിഞ്ഞിരുന്ന ഒരു പ്രത്യേകതയായിരുന്നിരിക്കും ഇത്. അവർ അറിയപ്പെട്ടിരുന്നത് അസത്യവാദികൾ എന്ന പേരിലായിരുന്നെങ്കിൽ തന്നെയും അവരിൽ അനേകർ ക്രിസ്തുവിങ്കലേക്ക് തിരിയുകയും അവരുടെ സഭകളെ വേണ്ട വിധത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് പൌലോസ് തീത്തോസിനോട് പറയുകയും ചെയ്യുന്നു. ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. ഒരു മൂപ്പന്റെ വരം ലഭിക്കുക എന്നാൽ സഭയ്ക്കുവേണ്ടിയുള്ള ഒരു വരം എന്നാണ്. കുറെ ആളുകൾ കൂടി ഒരു മനുഷ്യന്റെ തലയിൽ കൈവച്ചെന്നാൽ, ഒരു ചെറിയ ചടങ്ങിലൂടെ പോയെന്നാൽ ആയത് ആരെയും ഒരു മൂപ്പനാക്കില്ല, സഭാശുശ്രൂഷകനാക്കില്ല, സഭാ നേതാവാക്കില്ല. പട്ടംകൊട ശുശ്രൂഷയിലൂടെ കടന്നുപോയെന്നതുകൊണ്ട് ആരും സഭാശുശ്രൂഷകനാകുന്നില്ല. മനുഷ്യരാക്കി അതുകൊണ്ടായിരിക്കാം, എന്നാൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടുവോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ മൂപ്പന്റെ വരമുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, സഭയിലെ ഉപദേശിക്കുന്ന ആളിന്റെ വരമുള്ള, സഭയിലെ അധ്യക്ഷന്റെ വരമുള്ള ഒരാൾക്ക് ഇതുപോലൊരു ശുശ്രൂഷ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ക്രേത്തയിലെ സഭകളിൽ മൂപ്പന്മാരുണ്ടായിരുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അവരെ ഒരിക്കലും ഇങ്ങനൊരു ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്നില്ല. സഭയുടെ മേൽനോട്ടം വഹിക്കുവാൻ ഒരു വരമുള്ളവരും ആ വരം അധികാരമില്ലാതെ ഉപയോഗിക്കുന്നവരുമായിരുന്നു ഈ മനുഷ്യർ.
തിത്തോസ് മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതുണ്ടായിരുന്നു, അവരെ വേർതിരിക്കേണ്ടതുണ്ടായിരുന്നു. അതെ, പട്ടണം തോറും സഭയിലെ മൂപ്പനായി ആക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മൂപ്പന്റെ വരം ഉണ്ടായിരിക്കണം, നേതൃത്വം നൽകുന്നതിനുള്ള വരമുണ്ടായിരിക്കണം, പഠിപ്പിക്കുന്നതിനുള്ള വരമുണ്ടായിരിക്കണം. ഇന്ന് സഭയിൽ കാണുന്ന വലിയ ഒരു അപകടസ്ഥിതി എന്തെന്നാൽ, പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും ആക്കപ്പെട്ടിരിക്കുന്നവർ ആ സ്ഥാനത്തിനുള്ള യോഗ്യതയോ വരമോ ഇല്ലാത്തവരാകുന്നു എന്നുള്ളതാണ്. സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി അവിടെ അവർ ആയിരിക്കുക മാത്രമാണ്. ഇന്നത്തെ അനേകം സഭകളിലെയും പകുതി പ്രശ്നം അതാണ്. മറ്റേ പകുതി, കഴിവുള്ള അനേകം നല്ല മനുഷ്യരുണ്ട്, എന്നാൽ അവരെ സഭയിലെ യാതൊരു സ്ഥാനത്തും ആക്കിയിട്ടില്ല എന്നതാണ്. ഫലമോ, നമ്മുടെ പല സഭകളും തെറ്റായ വ്യക്തികളുടെ കൈകളിൽ അകപ്പെടുകയും എല്ലാ വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നു. ദൈവനാമ മഹത്വവും അംഗങ്ങളുടെ ആത്മീക വർധനയുമല്ല പ്രധാന ലക്ഷ്യമെങ്കിൽ സഭയെ ഭരിച്ചു നടത്തുന്നവർ സഭയെ മുടിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സഭയെയും നടത്തുവാൻ യോജിച്ച ആളുകളെ പ്രാർത്ഥനയോടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഈ സ്ഥാനം വഹിക്കുന്ന മനുഷ്യർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളെക്കുറിച്ച് ഇനിയും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതെ, അധ്യക്ഷന്റെ യോഗ്യത, മൂപ്പന്റെ യോഗ്യത, സഭാശുശ്രൂഷകന്റെ യോഗ്യത. ആറാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവരും ആയിരിക്കണം. ശ്രദ്ധിച്ചല്ലോ, അവൻ കുറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അയാൾ പാപമില്ലാത്ത പരിശുദ്ധിയുള്ളവനായിരിക്കണം എന്നല്ല. അത് സാധ്യമല്ല എന്നത് ഞാൻ മറക്കുന്നില്ല. അവന് നേരെ കൊണ്ടുവരുന്ന ഏതൊരു ആരോപണവും ശരിയെന്ന് തെളിയരുത് എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ ജീവിതം കുറ്റമില്ലാത്തതായിരിക്കണം. മറ്റുള്ളവർ അവന്റെ നേരെ വിരൽ ചൂണ്ടുവാൻ ഇടയാകരുത്. നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതം, അത് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ജീവിതമായിരിക്കണം. താഴ്മയുണ്ടായിരിക്കണം. മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. മറ്റുള്ളവർ, ആ കണ്ടില്ലേ, ഇവൻ അങ്ങനെയാണ്, പണം വെട്ടിക്കുന്നവനാ, ദുർമാർഗിയാണ്, തെറ്റായ വഴിയിൽ പോകുന്നവനാകുന്നു എന്ന് ഒരു മൂപ്പന്റെ നേരെ ആരോപണം ചെയ്യുവാനിടയാകരുത്. സഭയിലെ ഒരു മൂപ്പന്റെ നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടി അവന്റെ അവിശ്വസ്തതയെ, സത്യസന്ധതയില്ലായ്മയെ കാണിച്ചെന്നാൽ അപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിനാണ് അത് ദോഷം ആകുന്നത്. ഏതൊരു ലക്ഷ്യത്തോടെ അവനെ ആക്കിയിരിക്കുന്നുവോ അവിടെ പ്രശ്നമായി. ഒരു മനുഷ്യൻ സ്വാഭാവികമായി എത്രമാത്രം കഴിവുകൾ ഉള്ളവനാകുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല. ആരെങ്കിലും പറഞ്ഞെന്നിരിക്കട്ടെ, ഇവന്റെ പ്രസംഗം കേട്ടിട്ട് അവന് ക്രിസ്തുവിലുള്ള സമർപ്പണത്തെ അത് പ്രതിഫലിപ്പിക്കുന്നതായി തോന്നുന്നില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിന് അത് ദോഷമായി വരും. അങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കലും സഭയിലെ ഒരു സ്ഥാനിയായിരിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ സമർപ്പണമില്ലാത്തവരാൽ സഭ നശിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ പറയുന്നു, ഏക ഭാര്യയുള്ളവനും വിശ്വാസികളായ മക്കളുള്ളവനും എന്ന്. സ്വന്തം മക്കളെ ക്രിസ്തുവിങ്കലേക്ക് നേടുവാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല എങ്കിൽ അയാൾ യാതൊരു ആത്മീക ശുശ്രൂഷയിലും ആയിരിക്കുവാൻ പാടില്ല. ഞാൻ സംസാരിക്കുന്നത് അല്പം കർക്കശമായി തോന്നാം, എന്നാൽ ദൈവവേലയിലായിരിക്കുന്ന ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നു ഇത്. ഏതെങ്കിലും ഭവനത്തിൽ ഒരു കുട്ടി ദൈവവഴികളിൽ നിന്നും അകന്ന് ജീവിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയോടെ ആ കുഞ്ഞിനെ ദൈവവഴികളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുക. എന്നാൽ വളർന്നുവരുന്ന കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളോടാണ് ഞാൻ കൂടുതൽ ഈ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരെയേറെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് അനേകം നല്ല ക്രിസ്തീയ ഭവനങ്ങളിൽ ഒരു മകനോ മകളോ കർത്താവിൽ നിന്നും വളരെ അകലത്തിലായിരിക്കുന്നതും അവരെ ദൈവീക വഴികളിൽ വളർത്തിക്കൊണ്ടുവന്നതിന്റെ യാതൊരു അടയാളവും ഇല്ലാതിരിക്കുന്നതും കാണാവുന്നതാണ്. ഒരു മനുഷ്യൻ വളരെ നല്ലവനായിരിക്കാം. അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ കുടുംബം അവനുണ്ടായി എന്ന് വന്നേക്കാം. ആ കുഞ്ഞ് കർത്താവിങ്കിൽ നിന്നും അകന്നു പോകുവാൻ ഈ പിതാവ് യാതൊരു തെറ്റും ചെയ്തെന്നും വരില്ല.
എന്നാൽ അങ്ങനെ ദൈവവഴിയിലല്ലാത്ത ഒരു മകനുള്ള മകളുള്ള പിതാവ് സഭയിലെ ഒരു സ്ഥാനിയായിരിക്കുവാൻ പാടില്ല. അതെ, പ്രായപൂർത്തിയായ മക്കൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവരുടെ മാതാപിതാക്കൾ, സഭയിലെ സ്ഥാനികൾ ഏതെങ്കിലും ഉത്തരവാദിത്വം വഹിക്കുവാൻ പാടില്ല. എത്ര കഴിവുള്ള ആളാണെങ്കിലും അങ്ങനെയുള്ളവരെ ഒഴിച്ചു നിർത്തുന്നതാണ് നല്ലത്. അതേ സുഹൃത്തെ, വചനം എന്തു പറയുന്നുവോ അതുപോലെ ചെയ്യുന്നതാണ് എപ്പോഴും സഭയ്ക്കും നമുക്കും നല്ലത്. ഭവനം ക്രമീകരിച്ചതിന് ശേഷം ശുശ്രൂഷയ്ക്കിറങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ഇതിനോട് ഒരുപക്ഷെ താങ്കൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ദൈവവചനം എന്തു പറയുന്നുവോ അത് നമുക്കനുസരിക്കാം. സഭയിലെ ഒരു സ്ഥാനി എന്ന നിലയിൽ മറ്റ് ആരെയെങ്കിലും വിചാരണ ചെയ്യുവാൻ ഇങ്ങനെയുള്ള ഒരാളോട് ആവശ്യപ്പെട്ടു എന്ന് വന്നേക്കാം. അപ്പോൾ എല്ലാം തകിടം മറിയും. ആരെ വിചാരണ ചെയ്യുവാനിരിക്കുന്നുവോ അവർ അവന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയും, നിന്റെ കാര്യം എങ്ങനെയുണ്ട് എന്ന്, നിന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ കാര്യം ആദ്യം ശരിയാക്കുക എന്ന്. ഇങ്ങനെ പറയുന്ന അനേകരെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസംഗപീഠത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ, അവൻ വലിയ വാചകമടിക്കുന്നു, അവന്റെ വീട്ടിലെ സ്ഥിതി നമുക്കറിയില്ലേ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ വന്നെന്നാൽ താങ്കളുടെ ഉദ്യമം, താങ്കളുടെ പരിശ്രമം പാഴാകുകയാണ്. കാരണം ആരോട് എന്തു പറയുവാൻ ശ്രദ്ധിക്കുന്നുവോ ശ്രമിക്കുന്നുവോ അവർ അത് ശ്രദ്ധിക്കുവാൻ തയ്യാറല്ല. കാരണം താങ്കളുടെ ജീവിതത്തിലെ കുറവ്. ക്രിസ്തുവിനുവേണ്ടിയും തന്റെ സ്ഥാനത്തിന്റെ പേരിലും സഭയിലെ ഒരു സ്ഥാനിക്കുള്ള മക്കൾ വിശ്വാസികളായിരിക്കേണ്ടതുണ്ട്. എത്ര വലിയൊരു ഉത്തരവാദിത്വമാണ് മാതാപിതാക്കളായി നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. പിന്നെ അവരെക്കുറിച്ച് പറയുന്നത് ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത, ഇതൊക്കെ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് പോരായോ, അവരുടെ മക്കളെ എന്തിനാണ് ഇതിലേക്കെല്ലാം വലിച്ചിഴയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ തെറ്റി. ഒരു വ്യക്തിയുടെ ഭവനം എത്രമാത്രം ശരിയാകുന്നുവോ ശക്തമാകുന്നുവോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ആ വ്യക്തിയുടെ ശുശ്രൂഷ ശക്തമാകുന്നത്. ഭവനത്തിലെ അസ്വസ്ഥത വേലയിലാകുന്നു പ്രതിഫലിക്കുന്നത് എന്ന് മറക്കരുത്. ഏഴാം വാക്യം നോക്കിക്കാട്ട്. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകിയാൽ അനന്യരായിരിക്കണം, തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. വളരെ ശരിയായിട്ടുള്ള പ്രാവർത്തികമായിട്ടുള്ള ഉപദേശം. ഒരു അധ്യക്ഷൻ അഥവാ മൂപ്പൻ തന്നിഷ്ടക്കാരനായിരിക്കരുത്. കാരണം അവൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനും ജനങ്ങളുടെ പ്രതിനിധിയുമാകുന്നു. അവൻ ദൈവഹിതം കണ്ടെത്തുവാനും പ്രവർത്തിക്കുവാനുമാകുന്നു സഭയിലായിരിക്കുന്നത്. ഞാൻ പറയുന്നത് മാത്രം നടക്കണം, ഞാൻ പറയുന്നതാണോ ശരി, അല്ലാത്തതൊന്നും ഇവിടെ നടക്കുവാൻ പാടില്ല എന്നുള്ള മുറിപ്പിടുത്തം പാടില്ല. തന്റെ ഇഷ്ടം മാത്രം നടക്കേണ്ടതിനായി എന്തും ചെയ്യുന്നതായ പ്രവണത, അത് തെറ്റാണ്. അനേകരും തങ്ങളുടെ ഈ മുൻഗണന മറന്നാണ് പ്രവർത്തിച്ചു കാണുന്നത്. വേറൊരു കാര്യം പറയുന്നത് മുൻകോപി ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ അതെന്താകുന്നു എന്ന് മനസ്സിലായല്ലോ. അനേകം ശുശ്രൂഷകരുടെയും ഒരു വലിയ പരാജയം ഇത് തന്നെയാണ്, മുൻകോപം, പ്രത്യേകിച്ചും വീട്ടിൽ. ഇത് ശുശ്രൂഷയെ എത്രമാത്രം നശിപ്പിക്കുന്നതാകുന്നു എന്ന് അവർ മറന്നുപോകുന്നു. പല കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തിലേക്ക് വരാത്തതിന്റെ കാരണം വീട്ടിലെ അമാതൃകയായ ജീവിതമാണ്. മുൻകോപിയായ പിതാവ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കാണുന്നതൊക്കെ വലിച്ചെറിയുക, കുഞ്ഞുങ്ങളെ വലിച്ചടിക്കുക, വളരെ തെറ്റാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളൊരു സഭാ ശുശ്രൂഷകൻ ആകുന്നുവെങ്കിൽ, താങ്കൾ മുൻകോപത്തിന് അടിമപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ വളരെയേറെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്വഭാവ വൈകല്യം താങ്കളെയും ശുശ്രൂഷയെയും നശിപ്പിക്കുവാൻ പോരുന്നതാണ്. ഒരുവിധത്തിൽ പറഞ്ഞാൽ താങ്കൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യാതൊരു അവകാശവുമില്ല. താങ്കൾ മുൻകോപം കളഞ്ഞിട്ടും മാത്രമേ, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിനു ശേഷം മാത്രമേ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുവാൻ
ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരുപോലെ ശ്രദ്ധിക്കേണ്ടവയാകുന്നു. ഇവ ഒരു അധ്യക്ഷന്റെ സ്വഭാവ ഗുണങ്ങളത്രേ. നാം നേരത്തെ ചിന്തിച്ചതുപോലെ മൂപ്പൻ എന്നുള്ളതും അധ്യക്ഷൻ എന്നുള്ളതും സമാനാർത്ഥങ്ങളായ പ്രയോഗങ്ങളാണ്. മൂപ്പൻ എന്ന പദം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അയാൾ ആത്മീയമായും ശാരീരികമായും പക്വത വന്ന വ്യക്തിയെ ആയിരിക്കേണ്ടതുണ്ട്. ഒരു അധ്യക്ഷൻ അഥവാ ബിഷപ്പ് മേൽനോട്ടം വഹിക്കുന്ന ആളാണ്. അയാൾ സഭയെ ഭരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഈ വാക്കിന് ആ സ്ഥാനത്തിന്റെ സൂചനയാകുന്നുള്ളത്. എന്നാൽ ഒരിക്കലും ഒരു സഭയിലും മനുഷ്യനാക്കിയ ഒരു അധ്യക്ഷനോ മൂപ്പനോ മാത്രം ഉണ്ടായിരുന്നിട്ടില്ല. എല്ലായ്പ്പോഴും അനേകരാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. ഒരു മൂപ്പനിൽ കാണേണ്ട സവിശേഷതകൾ നാം ഇനിയും തുടർന്ന് എട്ടാം വാക്യത്തിൽ കാണുന്നു. ഒരു മൂപ്പനിൽ കാണേണ്ട സവിശേഷതകൾ: അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും. ഇവയാണ് ഒരു മൂപ്പനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇവയെല്ലാം ഒരുപോലെ നമുക്ക് പരിചിതമാണല്ലോ. അതിഥിപ്രിയൻ: അതിഥികളെ സൽക്കരിക്കുവാൻ സന്മനസ്സുള്ളവനായിരിക്കണം. സൽഗുണപ്രിയൻ: നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ താൽപര്യമുള്ളവനായിരിക്കണം. സുബോധശീലൻ, നീതിമാൻ, നിർമ്മലൻ, ജിതേന്ദ്രിയൻ. ഇതിന്റെ ഒന്നും അർത്ഥം ഞാൻ പറയേണ്ടതില്ല. ഇതൊക്കെ ഇല്ലാത്ത ശുശ്രൂഷകന്മാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ സവിശേഷതകൾക്കായി പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുക. താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ പ്രത്യേകം പരിശോധിക്കേണ്ടത് എന്നിൽ ഈ ഗുണങ്ങളുണ്ടോ, ഇല്ല എങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കാം എന്നതത്രേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നു ഈ ഗുണങ്ങൾ നമ്മിൽ കൊണ്ടു തരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ അത് സാധിക്കൂ. ഇനിയും ഒൻപതാമാക്കി നോക്കിക്കാട്ടെ: പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. സഭയിലെ ഒരു സ്ഥാനി ചെയ്യേണ്ടതായ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ പ്രബോധിപ്പിപ്പാൻ കഴിവുള്ളവൻ ആയിരിക്കേണ്ടതാണ്. അതായത് ദൈവവചനം പഠിപ്പിക്കുവാൻ കഴിവുള്ളവൻ. രണ്ട്, ദുരുപദേഷ്ടാക്കന്മാർക്ക് ബോധം വരുത്തുവാൻ അവൻ കഴിവുള്ളവനായിരിക്കണം. സഭയിലെ ശുശ്രൂഷയിലാകുന്ന വ്യക്തികൾ ദൈവവചനം പഠിച്ചവരായിരിക്കണം എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. എന്തിനെങ്കിലും കൊള്ളാമെന്ന് ചിന്തിച്ച് ആരെയും ആക്കരുത്. പൌലോസ് തിമോത്തിയോസിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് വേഗത്തിൽ ആരുടെയും മേൽ കൈവയ്ക്കരുത് എന്നാണ്. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി നാളെ അവനെക്കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുന്നു. നാളെ കഴിഞ്ഞ് അവനെ സഭയിലെ ഒരു സ്ഥാനത്താക്കി, പിന്നെ ഒരു സുവിശേഷകനാക്കി. ഒരാഴ്ച കൊണ്ട് അവനൊരു സഭാശുശ്രൂഷകനാകുന്നു. എന്തൊരു വിരോധാഭാസം! ഇന്ന് നമ്മുടെ പല സഭകളിലും കാണിക്കുന്ന ഈ അബദ്ധത്തിനതിരില്ല. ശരിയായ വിധത്തിൽ പരിശോധിക്കാതെ ആളുകളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാക്കുന്നത് നമ്മുടെ കാര്യവിചാരകത്തിലെ വീഴ്ചയാകുന്നു എന്നോർക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രായിരം പ്രവർത്തകർ ഉണ്ടെന്ന് വീമ്പിളക്കുവാൻ വഴിയെ വന്നവരെ എല്ലാം പിടിച്ച് ശുശ്രൂഷയ്ക്കാക്കിയാൽ അത് ദൈവനാമത്തിന് ദോഷം വരുത്തുന്നതാണ്. ഇന്ന് ഈ വിഷയത്തിൽ അനേകരുടെയും വചനവിരുദ്ധമായ പ്രവർത്തനം ന്യായീകരിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. ഇത് നിർഭാഗ്യകരമായൊരു സ്ഥിതി തന്നെയാണ്. സുവിശേഷ വേലയിലായിരിക്കുന്ന ഒരു വ്യക്തി ദൈവവചനത്തിൽ അഭ്യാസം സിദ്ധിച്ചവനായിരിക്കണം. അവനത് പ്രസംഗിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനായിരിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവവൈതലെ, താങ്കളുടെ സഭയിൽ എത്രമാത്രം പ്രയോജനപ്പെടുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്? താങ്കൾ സഭയിലെ ഏതെങ്കിലും ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ, ഇവിടെ ഒരു സ്ഥാനിക്ക് ഉണ്ടായിക്കാണേണ്ടതായി വിശുദ്ധ പൌലോസ് പറയുന്നതായ സവിശേഷതകൾ, സ്വഭാവഗുണങ്ങൾ താങ്കളുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല എങ്കിൽ അതിനായി പരിശ്രമിക്കുവാൻ തയ്യാറാണോ?